നമസ്കാരം. ഹത്രാസിലേക്കുള്ള പാതയിൽ യു പി പോലീസിന്റെ ലാത്തി ചാർജിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിച്ച AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ഡൽഹിയിൽ നിന്ന് നോയിഡയിലെ ഡൽഹി യു പി അതിർത്തിയിലെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് തടയുകയും കോൺഗ്രസ് പ്രവർത്തകരുമായി ചെറിയ തോതിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി പോലീസിനും പ്രവർത്തകർക്കുമിടയിൽ നിലയുറപ്പിക്കുകയും പോലീസിന്റെ ലാത്തിയടിയിൽ നിന്ന് പ്രവർത്തകരെ സംരക്ഷിക്കുകയും ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങളിപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുമുണ്ട്. ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം സ്വയം വാഹനം ഓടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി നോയിഡയിലെത്തിയത്. അതിർത്തിയിൽ 1000-ൽ അധികം യു പി പോലീസാണ് നിലയുറപ്പിച്ചിരുന്നത്. അതിലധികം കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പോലീസ് ശക്തമായ തടസ്സമാണ് സൃഷ്ടിച്ചത്. ഇതിനിടയിലാണ് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശുന്നത് കണ്ട പ്രിയങ്ക ചെറിയ ബാരിക്കേഡ് ചാടിക്കടന്ന് പോലീസുകാർക്ക് മുന്നിൽ എത്തുകയായിരുന്നു. പോലീസിനെ തടയുന്നതും ലാത്തിയടിയേറ്റ പ്രവർത്തകനെ തുടർന്നുള്ള മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തുടർന്ന് പ്രവർത്തകനെ റോഡരികിൽ ഇരിക്കാൻ സഹായിക്കുന്നതും പരിചരിക്കുന്നതും വിവിധ വീഡിയോകളിലും ദൃശ്യമാണ്. ഇത് രണ്ടാം തവണയാണ് രാഹുലും സംഘവും പെൺകുട്ടിയുടെ ബന്ധുക്കളെ കാണുവാനുള്ള ശ്രമം നടത്തുന്നത്. 2 ദിവസം മുമ്പ് ഹത്രാസ് സന്ദർശിക്കുവാനുള്ള നേരത്തെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ശ്രമത്തെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച് യു പി പോലീസ് തടഞ്ഞിരുന്നു. രാഷ്ട്രീയ നേതാക്കളെ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അനുമതി നൽകില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. മാധ്യമങ്ങൾക്കും നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. കനത്ത പ്രതിഷേധം ഉയർന്നതോടെയാണ് വിലക്ക് നീക്കിയത്. 5 നേതാക്കൾക്ക് മാത്രമേ സന്ദർശന അനുമതി നൽകിയിട്ടുള്ളൂ. KC വേണുഗോപാൽ, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് എന്നിവരെയാണ് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം ഹത്രസിലേക്ക് പോയ മറ്റു നേതാക്കൾ.